പിതാവ് സഹായമെത്താൻ എന്ന പദവിയിലെത്തിയത് ഡിക്കൻ പിന്നെ അച്ഛൻ പിന്നെ ഈ മെത്താൻ പദവിയിലേക്ക് എത്താണ് ഈ അല്ലെങ്കിൽ ഈ പദവിക്ക് അതിൻ്റെ ഒരു ആധികാരികതയുണ്ട് എങ്കിൽ ഈ പദവിക്കുള്ള വ്യത്യാസങ്ങൾ എന്തൊക്കെയാണ് നോർമലി ഉള്ള വ്യത്യാസങ്ങൾ എന്തൊക്കെയാണ് ആ ഈ പൗരോഹിത്യ പദവിയുടെ പദവിയുടെ മൂന്ന് ഗ്രേഡുകളാണ് മൂന്ന് തലങ്ങളാണ് ഡിക്കൻ സുറിയാനി പാരമ്പര്യത്തിൽ അതിന് ശംശാന പട്ടം എന്ന് പറയും ഡീക്കൻ പട്ടം കിട്ടിയ ഒരു വ്യക്തിക്ക് ലത്തീൻ സഭയിലും സുറിയാനി പൗരസ്ത്യ സഭകളിലും അധികാരങ്ങളിൽ വ്യത്യാസമുണ്ട് ഒരു ഡീക്കന് ലത്തീൻ സഭയിൽ കല്യാണത്തിന്റെ കാർമ്മികനാകാൻ പറ്റും വിവാഹ കൂതാശി സുറിയാനി സഭയിൽ അത് അനുവദനീയമല്ല പൗരസ്ത്യ സഭയിൽ അതിൻ്റെ ദൈവ വിവാഹത്തിന്റെ ദൈവശാസ്ത്രത്തിന്റെ വ്യത്യാസമുണ്ട് ഇവരുടെ ധർമ്മങ്ങളിൽ വ്യത്യാസമുണ്ട് എന്ന് നിങ്ങൾക്കറിയാം അല്ലേ അതായത് ഷംവാസന് വൈദികം ചെയ്യുന്ന പല കാര്യങ്ങളും ചെയ്യാൻ പറ്റിയല്ല പ്രത്യേകിച്ച് വിശുദ്ധ കുർബാന അർപ്പിക്കുക പാപമോചനം നൽകുക തുടങ്ങിയ പൗരോഹിത്യ അധികാരങ്ങൾ ഡീക്കനില്ല അതുപോലെ തന്നെ വൈദികന് മെത്രാൻ ചെയ്യുന്ന ചില കാര്യങ്ങൾ ചെയ്യാൻ അനുവാദമില്ല ഉദാഹരണമായിട്ട് പട്ടം കൊടുക്കുക ഒരാളെ വൈദികാന്തസ്സിലേക്ക് ഉയർത്തുക എന്ന് പറയുന്നു ദേവാലയം കൂതാശ ചെയ്യുക ആൾത്താര ഊതാശി ചെയ്ത് ദൈവത്തിന് പ്രതിഷ്ഠിക്കുക ഒരു വൈദികനെ മെത്രാനാക്കി ഉയർത്തുക തുടങ്ങിയ കർമ്മങ്ങള് കാര്യങ്ങൾ ചെയ്യാൻ ഒരു മെത്രാന് മാത്രമേ അധികാരമുള്ളൂ എന്നതാണ് സഭയുടെ നിലപാട് അതുകൊണ്ട് ഇവരോരോരുത്തരോടും സഭ ആവശ്യപ്പെടുന്ന ധർമ്മങ്ങളിൽ വ്യത്യാസമുണ്ട് അവരുടെ ദൗത്യങ്ങളിൽ വ്യത്യാസമുണ്ട് എന്നുള്ളത് സത്യമാണ് പക്ഷെ എല്ലാവർക്കും പൊതുവായി സഭ പൗരോഹിത്യത്തിൻ്റെ വഴിയിൽ കൊടുത്തിരിക്കുന്ന കാര്യങ്ങളാണ് മൂന്ന് വ്രതങ്ങൾ ദാരിദ്ര്യം ബ്രഹ്മചര്യം അനുസരണം എന്നീ മൂന്ന് വ്രതങ്ങൾ ഡീക്കനും അച്ഛനും മെത്രാനും ഒരുപോലെ പാലിക്കണം മൂന്ന് പേരും ദൈവരാജ്യത്തിൻ്റെ ശുശ്രൂഷകരാണ് മെത്രാൻ ദൈവരാജ്യത്തിൻ്റെ അധികാരിയല്ല മെത്രാനും ദൈവരാജ്യത്തിൻ്റെ ശുശ്രൂഷകനാണ് വൈദികന് ശുശ്രൂഷകനാണ് ശംവാസന ശുശ്രൂഷകനാണ് കാരണം ഈശോമിശിയായാണ് ദൈവരാജ്യത്തിൻ്റെ ഉടയവൻ നാം എല്ലാവരും ആ ദൈവരാജ്യത്തിൻ്റെ ശുശ്രൂഷകരാണ് വീണ്ടും ഇതിൻ്റെ സമാനത ഈ മൂന്ന് പേരും ദൈവവചനം സഭയുടെ നാമത്തിൽ ഔദ്യോഗികമായി വ്യാഖ്യാനിക്കാൻ കടപ്പെട്ടിട്ടുള്ളവരാണ് ദൈവവചനത്തിൻ്റെ ശുശ്രൂഷകരാണ് ും സഭയ്ക്ക് വേണ്ടിയാണ് ഈ മൂന്ന് പേരും ശുശ്രൂഷകൾ ചെയ്യുന്നത് അതുകൊണ്ട് ഇവർ തമ്മിൽ ദൗത്യങ്ങളിൽ വ്യത്യാസമുണ്ട് അവരുടെ ദൗത്യങ്ങളിൽ പാരസ്പര്യങ്ങളും ഉണ്ട് എന്ന് മനസ്സിലാക്കും ഇവ തമ്മിൽ ഗ്രേഡിലുള്ള വ്യത്യാസമാണ് യഥാർത്ഥത്തിൽ ഉള്ളത് എന്നാണ് സഭയുടെ നിലപാട് സിസ്റ്റേഴ്സിന്റെ കാര്യം എടുക്കുകയാണെങ്കിൽ ഇതുപോലെ ആ കാറ്റഗറീസ് ഒന്ന് പറഞ്ഞുതരാമോ സിസ്റ്റേഴ്സിലോ സമർപ്പിത ജീവിതത്തിൽ ഇത്തരത്തിലുള്ള കാറ്റഗറികൾ ഇല്ല എന്നുള്ളതാണ് സത്യം അതായത് അത്തരം കാറ്റഗറികൾ ഒരു പട്ടം പോലെയുള്ള കാറ്റഗറി അവിടെ ഇല്ല ഓർഡിനേഷൻ വഴിയുള്ള അവിടെ സംഭവിക്കുന്നത് രണ്ട് കാറ്റഗറികൾ വേണമെങ്കിൽ നമുക്ക് നിർണയിക്കാം ഒരു വ്യക്തി തൻ്റെ സന്യാസ സമർപ്പണത്തെ താൽക്കാലികമായി നടത്തുന്ന സമർപ്പണം ടെമ്പററി വൗസ് എന്ന് പറയും അതായത് തനിക്ക് ഇങ്ങനെ സന്യാസം ജീവിക്കാൻ പറ്റുമോ എന്ന് പരീക്ഷിച്ചറിയുന്നതിന് വേണ്ടി ഒരു കൊല്ലത്തേക്ക് ഞാൻ ദാരിദ്ര്യം ബ്രഹ്മചര്യം അനുസരണം എന്നീ വ്രതങ്ങൾ അനുഷ്ഠിച്ച് ജീവിച്ചോളാം എന്ന് പറഞ്ഞു ഒരു കൊല്ലം ജീവിക്കും അത് കഴിയുമ്പം രണ്ടാം കൊല്ലം വീണ്ടും അത് പുതുക്കും മൂന്നാം കൊല്ലം നാലാം കൊല്ലം അഞ്ചാം കൊല്ലം ആറാം കൊല്ലമൊക്കെ അങ്ങനെ പുതുക്കും ഓരോ സഭയുടെയും നിയമം അനുസരിച്ച് അങ്ങനെ മിനിമം ഒരു അഞ്ചു കൊല്ലമെങ്കിലും കഴിയുമ്പോൾ ഇങ്ങനെ പുതുക്കിയ ശേഷം ആ വ്യക്തിക്ക് തീരുമാനിക്കാം എനിക്ക് യഥാർത്ഥത്തിൽ വ്രതങ്ങൾ അനുഷ്ഠിച്ച് ജീവിതകാലം മുഴുവൻ ജീവിക്കാൻ പറ്റുമോ എന്നാ വ്യക്തി തന്നെ ഈ അഞ്ചാറ് കൊല്ലം കൊണ്ട് സ്വയം പരീക്ഷിച്ച് കണ്ടെത്തുകയാണ് തനിക്ക് പറ്റുമെന്നും ദൈവകൃപയാൽ അത് സാധിക്കും എന്നും ബോധ്യം വന്നു കഴിഞ്ഞാൽ ആ വ്യക്തി നിത്യവ്രത വാഗ്ദാനം നടത്തും എന്ന് പറഞ്ഞാൽ നിത്യമായും ഞാൻ ഈ രീതിയിൽ ജീവിച്ചു കൊള്ളാം എന്നൊരു വാഗ്ദാനമുണ്ട് അപ്രകാരം ഉള്ള ഒരു ഗ്രേഡിങ് സന്യാസത്തിൽ നമുക്ക് സാധിക്കും മറ്റ് ഗ്രേഡിങ്ങുകൾ ഇപ്പോൾ ഒരാള് മദറായി പ്രൊവിൻഷ്യൽ സുപ്പീരിയറായി ജനറാളമ്മയായി എന്ന് പറയുന്നത് ഇതര സിസ്റ്റേഴ്സിൽ നിന്ന് അവരെ സത്താപരമായി വേർതിരിക്കുന്നില്ല എന്നുള്ളതാണ് സത്യം അത് സഭയുടെ നടത്തിപ്പിനും ഭരണ നിർവഹണത്തിനുമായി അവർ തന്നെ അവരുടെ കൂട്ടത്തിൽ നിന്നൊരാളെ നിശ്ചിത കാലത്തേക്ക് നിയോഗിക്കുന്ന ഒരു കർമ്മമാണ് ഒരു വൈദികൻ എക്കാലവും വൈദികനായിരിക്കും അല്ലേ ഒരു പ്രോൺഷ്യാളമ്മ ആ സ്ഥാനം കഴിഞ്ഞാൽ ഒരു സാദാ സിസ്റ്ററാണ് ഒരു ജനറാളമ്മ അല്ലെ ഒരു ജനറാൾ അച്ഛൻ നിശ്ചിത കാലം കഴിഞ്ഞാൽ സാധ വൈദികൻ തന്നെയാണ് അതുകൊണ്ട് പട്ടവും സന്യാസത്തിലെ ഉത്തരവാദിത്വങ്ങളും തമ്മിൽ വ്യത്യാസമുണ്ട്